മുതുകാട്ടുകാവ് ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. മുതുകാട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അഭിഷേകമാണ്. അഭിഷേകം ഉണ്ടാകണമെങ്കിൽ വെള്ളം കയറണം. തോടിൽ വെള്ളം കയറി ക്ഷേത്രത്തിൻ്റെ മുറ്റം മുങ്ങി ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിൽ വരെ വെള്ളം കയറി വിഗ്രഹം മുങ്ങിക്കഴിഞ്ഞാലാണ് അഭിഷേകം ഉണ്ടാവുക. അത് എല്ലാ വർഷവും മഴക്കാലങ്ങളിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വെള്ളം കയറി അഭിഷേകം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്രാവശ്യം ആദ്യത്തെ അഭിഷേകം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. മുതുകാട്ടുകാവിലെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ അരി കൊടുക്കലാണ്. അതായത് പണ്ട് പണ്ടേയുള്ള ജനങ്ങൾ പല ഭാഗത്തു നിന്നും മീൻ അരി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ പെട്ടെന്ന് പണ്ട് കാലങ്ങളിലൊക്കെ ചികിത്സ ഉണ്ടായിരുന്നില്ല. ശരീരത്തിലെ പേശികൾ കൊച്ചി വലിയുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ പുതിയ ഭാഷയിൽ മസിൽ പിടി കയറുക എന്നാണ് പറയുക, അങ്ങനെ വരുമ്പോൾ വല്ലാത്ത വേദന ഉണ്ടാകുന്ന സമയത്ത് മുതുകാട്ടുകാവിൽ മഞ്ഞളേട്ടയ്ക്ക് മീൻ അരി കൊടുക്കാമെന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ വേദന ഒഴിഞ്ഞു പോകുകയും ചെയ്യുന്ന ഒരു ആചാരം അല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഭക്തജനങ്ങൾ ഇവിടെ വരികയും മീൻ അരി കൊടുക്കുകയും ചെയ്യും. ഈ മീൻ എപ്പോഴാണ് വരുന്നത്? ഇപ്പോൾ നോക്കൂ, ഈ തൊട്ട് അപ്പുറത്ത് കാണുന്ന തോട് വേനൽക്കാലത്ത് വറ്റി വരണ്ട് കിടക്കും. ആ സമയത്ത് മീനുകൾ തോട്ടിനകത്തുള്ള എവിടെയെങ്കിലുമുള്ള കുറച്ച് വെള്ളത്തിൽ ഒതുങ്ങിക്കഴിയുകയും സുഷുപ്താവസ്ഥയിൽ കഴിയുക എന്ന് തന്നെ വേണം പറയാം. മഴ വരുമ്പോൾ അവ കൂട്ടത്തോടെ ഒന്നടങ്കം ക്ഷേത്രത്തിലേക്ക് വരികയും ഇവിടെ കൃത്യമായിട്ട് പൂജ നടക്കുന്ന സമയത്ത്, അതായത് വാദ്യം കേൾക്കുന്ന സമയത്ത് മീനുകൾ ഒന്നടങ്കം ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് വരികയും അഭിഷേകത്തിന് നിവേദ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുകയും അങ്ങനെ മീൻ അരി പ്രധാന പൂജാരി മീൻ അരി കൊടുക്കുകയും അവിടെ പൂജാതി വസ്തുക്കൾ ദ്രവ്യങ്ങൾ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മീനുകൾ കൂട്ടത്തോടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് വളരെ വളരെ ഭക്തിയാദരപൂർവ്വമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ വരിക. അത് ഒപ്പം തന്നെ മീനരി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. അഭിഷേകം മിനിഞ്ഞാന്ന് കഴിഞ്ഞു, രാവിലെ ഒരു 9 മണിക്കുമ്പായിട്ട് കഴിഞ്ഞു. എങ്ങനെയാണ് അഭിഷേകം ഉണ്ടാവുക? അഭിഷേകയുടെ വെള്ളം വന്ന് ശ്രീകോവിലിനകത്ത് കയറി ശ്രീകോവിലിൻ്റെ സ്വയംഭൂ വിഗ്രഹം പൂർണ്ണമായും മുങ്ങിക്കിടക്കും. അതാണ് അഭിഷേകമെന്ന് പറയുന്നത്. അത് ഒരു വർഷത്തിൽ 3-4 തവണ ഉണ്ടാവലുണ്ട്. ഇപ്രാവശ്യം അത് തീരെ വെള്ളം ഉണ്ടായിരുന്നതിന് പൂർണ്ണമായി പറ്റി. 2 ദിവസത്തെ മഴ കൊണ്ട് വെള്ളം വന്നു, പൂർണ്ണമായി നടയിൽ വെള്ളം കയറി സുഖമായിട്ട് അഭിഷേകം കഴിഞ്ഞ് ദേവനെ കുളിർമയോടുകൂടി നല്ലൊരു പിന്നെ അന്തരീക്ഷമാണ് ഉണ്ടായത്. സോദര ഗണനാഥ ഗജമുഖനായ വിനാഘാത തിരുമലരടികൾ പണിയുന്നടിയൽ അവിലടമലരോടെ എല്ലാം അറുമുഖ സോദര ഗണനാഥ ഗജമുഖനായ വിനാഘാത തിരുമലരടികൾ പണിയുന്നടിയൽ അവിലടമലരോടെ എല്ലാം ഗജമുഖനായ വിനാഘാത തിരുമലരടികൾ പണിയുന്ന
ശരണുടെ അരികിൽ വിജയത്തിലാറാടും നേരം ഉമയുടെ മടിയിൽ ഹരനുടെ അരികിൽ വിജയത്തിലാറാടും